ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും NDA സർക്കാർ അധികാരമേറ്റു. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചന്ദ്രബാബു നായിഡുവും മോഹൻ ചരൺ മാജിയും സത്യപ്രതിജ്ഞ ചെയ്തത്. ഒഡീഷയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് BJP മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഒഡീഷയിലും മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. ചരിത്ര നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും NDA സർക്കാർ അധികാരത്തിലേറ്റിരിക്കുകയാണ്. വിവരങ്ങൾ രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്നിട്ടുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മികച്ച വിജയം കൈവരിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ രൂപീകരണം നടത്തുന്നത്. ആന്ധ്രാപ്രദേശിൽ ഇന്ന് രാവിലെയും BJP നേതൃത്വം നൽകുന്ന NDAയുടെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അവിടെ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡുവും ഒപ്പം ഉപമുഖ്യമന്ത്രിയായി ജനസേനാ പാർട്ടി നേതാവ് പവൻ കല്യാണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ 23 മന്ത്രിമാരുമാണ് ആന്ധ്രാപ്രദേശിൽ ഇന്ന് NDA സർക്കാരിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം, പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു സർക്കാർ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് കഴിഞ്ഞ YSR കോൺഗ്രസിന്റെ തുടർ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം BJP നേതൃത്വം നൽകുന്ന NDA കൈവരിച്ചത്. അതിന് പിറകെ ചേർന്നിട്ടുള്ള നിയമസഭാ കക്ഷിയോഗം ചന്ദ്രബാബു നായിഡുവിനെ NDAയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായും പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒപ്പം ഒഡീഷ പരിശോധിക്കുമ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഒഡീഷയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അവിടെ BJP സർക്കാർ രൂപീകരിക്കുന്നത്. തീർച്ചയായും BJP സംബന്ധിച്ചൊരു ചരിത്ര നേട്ടം തന്നെയാണ്. 20 വർഷത്തിലധികമുള്ള നവീൻ പട്നായിക് സർക്കാരിന്റെ തുടർ ഭരണത്തിൽ അവസാനം കുറിച്ചുകൊണ്ടാണ് ഇത്തവണ അവിടെ BJP ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അംഗങ്ങളെ നേടിയെടുത്തിട്ടുള്ളത്. 147 അംഗ നിയമസഭയിൽ 78 അംഗങ്ങളെ നേടിയെടുത്തുകൊണ്ടാണ് BJP ഒഡീഷയിൽ ആദ്യമായി സർക്കാർ രൂപീകരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് ഏകദേശം 5 മണിയോടുകൂടി ഭുവനേശ്വറിൽ നടന്നിട്ടുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മോഹൻ ചരൺ മാജി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. ഒപ്പം ആ സർക്കാരിനെ സംബന്ധിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ BJPക്ക് അവിടെ ആദ്യമായ ഒരു അവസരം ലഭിച്ചപ്പോൾ, ഒഡീഷയിൽ സർക്കാർ രൂപീകരണത്തിന് അവസരം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്ത് BJPയുടെ ശക്തമായ മുഖമായിട്ടുള്ള മോഹൻ ചരൺ മാജിയെയാണ്. അദ്ദേഹം കഴിഞ്ഞ 4 തവണയായും MLA തെരഞ്ഞെടുക്കപ്പെടുന്ന ശക്തമായ BJPയുടെ മുഖമാണ്. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. 78 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് ഒഡീഷയുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടെ BJP സർക്കാർ രൂപീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും തുടർച്ചയായ 3rd തവണയും ഭരണം നിലനിർത്താൻ BJPക്ക് സാധിച്ചിരുന്നു. അവിടെ ഇന്ന് ചേർന്നിട്ടുള്ള BJPയുടെ നിയമസഭാ കക്ഷിയോഗം പേമാ ഖണ്ഡുവിനെ വീണ്ടും നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. ലോക്സഭയ്ക്കൊപ്പം 4th തെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം സിക്കിമാണ്. അവിടെ സിക്കിം ക്രാന്തികാരി മോർച്ച NDAയുടെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ചയായിരുന്നു മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.